ഹേയ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് നമ്മളുടെ മിലിൻ മില്ലിക് സാറുടെ ഒരു പെയിൻറ്റിങ്ങിനെ നമ്മളുടേതായ രീതിയിൽ മാറ്റി മറിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിലെ കുറച്ച് ഭാഗം, അതായത് ഒരു വാഴയും ഒരു വീടിൻ്റെ മുൻഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീടിൻ്റെ ഭാഗവും ഒരു സ്റ്റെപ്പും എല്ലാം ചേർത്ത് മാറ്റിമറിച്ച് നമ്മളുടെ രീതിയിൽ മാറ്റിമറിച്ച് ചെയ്യുകയാണ്. പലപ്പോഴും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കളർ കോമ്പിനേഷൻ എല്ലാം മനസ്സിലാക്കാനും അദ്ദേഹം ഉപയോഗിച്ച രീതി മനസ്സിലാക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും പലരെയും ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ആദ്യം ഞാൻ ഗാംബോജ, ലെമണല്ല തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ചു. കുറച്ച് എല്ലാ ഒക്കെ കൊണ്ട് നമ്മൾ ആദ്യം മുകളിൽ പെയിൻ്റ് ചെയ്തിരുന്നു. ആ ഭാഗം ഒഴിവാക്കി കുറച്ച് സാപ്പ് ഗ്രീനും റെഡ് ഗ്രീനും എല്ലാം മിക്സ് ചെയ്തു. അതിലല്പം ലെമണെല്ലാം മിക്സ് ചെയ്ത് ലൈറ്റാക്കി, വളരെ ലൈറ്റാക്കി ആ വാഴ കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ വാഴയുടെ ഇലയുടെ ഷേപ്പ് നമ്മൾ ഇതുപോലെ നിർത്തി ചെയ്യുകയാണ്. ഇതിലല്പം എല്ലോ നിറങ്ങളാണ് കൂടുതലുള്ളത്. ഇവിടെ നിൽക്കുകയാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നതിന് പകരം ബ്രഷ് കുടഞ്ഞ് കുറച്ച് ഡോട്ടുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. വളരെ റഫായി ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലെമണെല്ലാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇനിയും അടുത്ത ലെയറിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആക്കണം ഇതിനെ. ഇത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഭാഗമായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആക്കേണ്ട ആവശ്യമില്ല. ഒപ്പം തന്നെ സാപ്പ് ഗ്രീൻ എടുത്തു, അല്പം പെയിൻ ഗ്രേ മിക്സ് ചെയ്ത് അതിനെ ഒന്നുകൂടി ഡാർക്കാക്കി, ഗ്രേ ഡാർക്കാക്കി ആ വാഴയുടെ ഭാഗത്തെല്ലാം ചേർത്തു. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ഇടത് ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. കൂടുതൽ ഡാർക്ക് നിറങ്ങൾ നമ്മൾ ഇടത് ഭാഗത്ത് ചേർക്കണം. അതിൽ അല്പം ക്രിംസൺ അതിൽ മിക്സ് ചെയ്തു, കുറച്ചുകൂടി ക്രിംസൺ ആഡ് ചെയ്തു. അവിടെ ഗ്രീനിൽ ആരും ക്രിംസണോ റെഡോ ഒന്നും മിക്സ് ചെയ്ത് എവിടെയും കണ്ടിട്ടില്ലെങ്കിലും അതെല്ലാം ഒരു പരീക്ഷണമായി തന്നെ കാണുക. കൂടുതൽ ലെമൺ ലോയും ഗ്രീനും എല്ലാം ചേർത്ത് നമ്മൾ താഴേക്ക് വരുന്നതാണ്. അവിടിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലിയറായി തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു. ഇപ്പം ഓറഞ്ച് എടുത്ത് ആ ഗ്രീനും റെഡും മിക്സ് ചെയ്ത ഭാഗത്ത് വീണ്ടും ചേർക്കുകയാണ്. ലെമൺ എല്ലാം എടുത്ത് ആ വീടിൻ്റെ പുറകുവശത്തുള്ള ഭാഗത്തിൻ്റെ തൂണിൻ്റെ ഭാഗം ഫിൽ ചെയ്തു. അടുത്ത ലെയറിൽ നമുക്ക് അവിടെ തൂൺ വരയ്ക്കേണ്ടതാണ്. താഴേക്ക് കൂടുതൽ എല്ലോ നിറങ്ങൾ ചേർത്തു. ഇനി ഗ്രീൻ ചേർത്ത് അവിടെ ചെടികളുടെ ഭാഗം വരയ്ക്കുകയാണ്. വളരെ മിനിമൽ പെയിൻറ്റിങ് എന്ന രീതിയിൽ തന്നെ വളരെ സിമ്പിളായാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, വളരെ റഫായി, എവിടെയാണ് വെള്ളം വീഴുക, എവിടെയാണ് കളർ വീഴുക എന്ന് പോലും അറിയില്ല ആ രീതിയിൽ കളറുകൾ കുടഞ്ഞിടുന്നത്. ഇനി കുറച്ച് എല്ലോ നിറങ്ങൾ തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. ഗാംബോജ്, ലെമണെല്ലോ തുടങ്ങിയ നിറങ്ങളും വെറുതെ ഗ്രീനും വളരെ ലൈറ്റായാണ് വെറുതെ ഗ്രീൻ ഉപയോഗിക്കുന്നത്. പിന്നെ പെർമനൻറ്റ് ഗ്രീനും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പേരെല്ലാം എഴുതി കാണിച്ചത് നിങ്ങൾക്ക് കാണാം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കൂടാതെ താഴെ ഞാനൊരു ഓറഞ്ച് ബാൻഡ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ടൈം ലാപ്സ് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വീഡിയോ ലിങ്ക് ആഡഡ് ഇൻ ഡിസ്ക്രിപ്ഷൻ ബിലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ഒരു ടൈം ലാപ്സ് വീഡിയോ കാണുക. എനിവൺ വാച്ചിങ് ഇൻ ഹിന്ദി, എനിവൺ വാച്ചിങ് ഇൻ ഇംഗ്ലീഷ്, യു ക്യാൻ ഗോ ത്രൂ ദി ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് യു ക്യാൻ ഗെറ്റ് ദി സബ് ടൈറ്റിൽ വീഡിയോ ടൈം ലാപ്സ് വീഡിയോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാം. അവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടുതൽ എല്ലാ നിറങ്ങളും പെർമനൻറ്റ് ഗ്രീനും ഉപയോഗിച്ചു. താഴേക്ക് മിനിമൽ പെയിൻറ്റിങ് രീതിയിൽ കുറച്ച് ഡോട്ടുകളെല്ലാം ഇട്ട്, കുറച്ച് ലൈനുകളെല്ലാം ഇട്ട് ഇതുപോലെ പരുക്കനാക്കി നിർത്തിയിരിക്കുകയാണ്. മുഴുവൻ പെയിൻറ്റ് ചെയ്താതെ ഇടുന്നതും ഒരു സ്റ്റൈലാണ്. കാരണം അവിടെ എന്തൊക്കെയുണ്ട് എന്ന് കാഴ്ചക്കാർക്ക് മനസ്സിൽ തോന്നിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പെയിൻറ്റ് ചെയ്തത്. ബാക്കി ഭാഗം കാഴ്ചക്കാർ ഫീൽ ചെയ്തെടുക്കേണ്ടതാണ്. പ്രധാന ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ബാക്കി ഭാഗം ശ്രദ്ധിക്കാതെ പരുക്കനാക്കി വിടുകയും ചെയ്യുന്ന രീതിയാണ് മിനിമൽ പെയിൻറ്റിങ്. അതിൻ്റെ പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്, പല വീഡിയോകളും ഞാനത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നിങ്ങളുടേതായ രീതിയിലുള്ള മിനിമൽ പെയിൻറ്റിങ് സ്റ്റൈലുകളെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാനും മില്ലി മില്ലിക് സാറും എല്ലാം ചെയ്യാറുന്ന ഒരു സ്റ്റൈലിലാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലുകൾ കൊണ്ടുവരാം. അവിടെ നിങ്ങൾക്ക് കാണാം, എല്ലാവർക്ക് മുകളിൽ അല്പം ഓറഞ്ച് ഇട്ടു, അതിനെ കുറച്ചുകൂടി പരത്തിയെടുത്തു. അവിടെ സ്റ്റെപ്പുകളുടെ ഭാഗം നമ്മൾ ചെറിയ ലൈനുകളിട്ട് ഹൈലൈറ്റ് ഇട്ട് വേർതിരിച്ചിരുന്നു. നമ്മളുടെ ആദ്യത്തെ ലെയർ കഴിഞ്ഞു. അത് തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഉപയോഗിക്കുകയാണ്. ചെറിയ ഫ്ലാറ്റ് ബ്രഷ് എടുത്ത് ആദ്യം ചെയ്ത ആ ഓറഞ്ച് നിറത്തിൻ്റെ മുകളിൽ വീണ്ടും അല്പം കൂടി യെല്ലോ കളർ നിറത്തിൻ്റെ മുകളിൽ അല്പം കൂടി ഓറഞ്ച് ചേർക്കുകയാണ്. ഇനി വാഴയുടെ ഭാഗം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിനാണ് ഞാൻ ഈ ചെറിയ ബ്രഷ് എടുത്തത്. വാഴയുടെ ഇലകൾ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നതെല്ലാം നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച്
എന്നാൽ പുറകിലുള്ള മരത്തിനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. പുറകിലുള്ള മരത്തിൻ്റെ ഭാഗങ്ങളും ഇലകളും കൊമ്പുകളും എല്ലാം വരയ്ക്കുന്നത്. അങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമ്മൾ വാഴയുടെ ഭാഗം കൂടി ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണിത്. അല്പം കൂടി ബ്ലൂ മിക്സ് ചെയ്ത് വാഴയുടെ ഉൾഭാഗത്ത് വരുന്ന ഭാഗം കൂടുതൽ ഡാർക്കാക്കുന്നു. കൂടാതെ വാഴയുടെ കീറിയിൽ ഇരിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ലൈൻ അവിടെ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഡാർക്ക് നിറം കൊണ്ട് വാഴയുടെ ഇലയുടെ താഴ്ഭാഗം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടാണ് വരയ്ക്കുന്നത്, ഇതിന് നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം വരച്ച ആ ഭാഗത്തിനെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വരച്ച് ഒബ്ജക്റ്റിനെ കാണിക്കുന്നതിനാണ് നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന് വാട്ടർ കളറിൽ പറയാറ്. ഈ വാഴയുടെ ഇലയുടെ മുകളിലുള്ള അല്പം ഡീറ്റെയിൽ കൂടി നമ്മൾ ചേർക്കുകയാണ്. വാഴയുടെ വലതുഭാഗത്തുള്ള ആ വൈറ്റ് ഭാഗം അവിടെ ഒഴിവാക്കി അവിടെ ഫിൽ ചെയ്യുകയാണ്. വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വാഴ ക്ലിയറായി ക്ലിയറായി വരുന്നു. ഏറ്റവും കൂടുതൽ വെളിച്ചം വീഴുന്ന ഭാഗമാണ് ആ വാഴയിലയിൽ, അതുകൊണ്ടാണ് കൂടുതൽ ബ്രൈറ്റ് നിറങ്ങൾ ഉപയോഗിച്ചത്. വീടിനും വാഴയ്ക്കും ഇടയിലുള്ള ഡാർക്ക് നിറം ചേർക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോഴാണ് അവിടെ ഇരുട്ടായത്, അതായത് വാഴയുടെ നിഴൽ അവിടെ ഉള്ളതായി നമുക്ക് ഫീൽ ആവുന്നത്. കൂടുതൽ താഴേക്ക് ചെടികളുടെ പോലുള്ള അടയാളങ്ങൾ ഇട്ട് വയ്ക്കുകയാണ്. ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് രണ്ട് സ്ട്രോക്കുകൾ മാത്രമേ ഇടുന്നുള്ളൂ എങ്കിലും അത് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ രസമായിരിക്കും. ഇനി നമ്മൾ ആ ദൂരെയുള്ള ഭാഗം കൂടുതൽ ഡീറ്റെയിലുകൾ ചേർക്കുകയാണ്. അവിടെ നമുക്ക് തെങ്ങോല പോലുള്ള കുറച്ച് ഭാഗങ്ങൾ ചേർക്കണം, എന്നാൽ ഡീറ്റെയിലായി നമുക്ക് ചേർക്കേണ്ടതില്ല. റിഗർ ബ്രഷ് എടുത്ത് ചെറിയ ഓലകളുടെ ഭാഗവും ഇലകളുടെ ഭാഗവും എല്ലാം ചേർക്കുകയാണ്. നമ്മുടെ പ്രധാന ഭാഗം ഈ വീടാണ്, അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിന് വേണ്ടിയാണ് ഈ ഒരു നിറങ്ങൾ ചേർക്കുന്നത്. കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ആ വാഴയ്ക്ക് പുറകിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ ദൂരെ കാണുന്ന ഒരു ലെയറിന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആക്കാതെ വളരെ ലൈറ്റ് നിറങ്ങൾ ഉപയോഗിച്ച് ജസ്റ്റ് ടെക്സ്ചർ ഉണ്ടാക്കി നിർത്തുകയാണ്. ഇനി ഇടതുഭാഗത്തുള്ളതും കുറച്ച് ഡാർക്ക് നിറമായി നമുക്ക് ചേർക്കേണ്ടതാണ്. അവിടെ ഒരു മരമുണ്ട്, ആ ഭാഗത്താണ് ഞാൻ ആദ്യം റെഡ് ചേർത്തിരുന്നത്. അവിടെ ഇനി നമ്മൾ മരത്തിനെ കൃത്യമായി വരയ്ക്കും, നിങ്ങൾക്ക് കാണാം. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽ ഇല്ലാതെ തന്നെ ജസ്റ്റ് ഒരു ബേൺസിനെ അവിടെ സ്ട്രോക്ക് ഇട്ടു, അതിനുശേഷം ഹൈലൈറ്റ് വരുന്ന ഭാഗം വിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. വളരെ സിമ്പിളായാണ് ഞാൻ അതിന് ചേർത്തത്. ഇനി അതിൻ്റെ കൊമ്പുകൾ കൂടി വരയ്ക്കുമ്പോൾ അത് ആ കാട്ടിൽ നിൽക്കുന്ന ഒരു മരമായി നമുക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം ഒരു തോന്നിപ്പിക്കൽ മാത്രമാണ്, അതാണ് വാട്ടർ കളറിൻ്റെ ഒരു സുഖം. ഡീറ്റെയിലായി വരയ്ക്കുന്ന വാട്ടർ കളർ രീതിയുണ്ട്, അതും ചെയ്യാം. പക്ഷേ റഫ്നെസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ കാണാനുള്ള ചന്തവും നമ്മൾ കാഴ്ചക്കാരെ എന്തോ അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു സങ്കേതമാണ്. അത് ചെയ്തുണ്ടാക്കാൻ ഈസിയാണ് എന്ന് തോന്നുമെങ്കിലും അത്ര ഈസിയല്ല, ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അക്രിലിക്കും ഓയിലും ചെയ്ത് ശീലിച്ചവർക്ക് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ പെൻസിൽ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്തും സ്മൂത്തായി ഷെയ്ഡ് ചെയ്യുന്നവർക്കും വാട്ടർ കളർ റഫായി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് പ്രാക്ടീസിലൂടെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. എന്തായാലും നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്കാണ് ആ മരം കഴിഞ്ഞുള്ള ചില ഭാഗങ്ങൾ കൂടി ഞാൻ ഇലകളുടെ ഷേപ്പുകൾ വരച്ച് ചേർത്തു. മുകളിലുള്ള ലെമൺ എല്ലോ ഭാഗത്ത് കുറച്ചുകൂടി ലെമൺ എല്ലോ ഓയിൽ പെർമനന്റ് ഗ്രീൻ മിക്സ് ചെയ്ത് ചേർത്ത് താഴേക്ക് താഴേക്ക് വാഷ് ചെയ്ത് വരികയാണ്. ആദ്യം പെയിൻറ്റ് ചെയ്ത ലെയറിൻ്റെ ചില ഭാഗങ്ങൾ ഇലകൾ പോലെ അവിടെ വിട്ട് പോന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ വീടിൻ്റെ മുൻവശത്തുള്ള ആ ചെടികൾക്കും ചേർക്കുകയാണ്. ഉപയോഗിക്കുന്നത് റിഗർ ബ്രഷ് പോലുള്ള ഒരു ജയന കമ്പനിയുടെ ബ്രഷാണ്. കേരളത്തിലുള്ള മ്യൂറൽ ആർട്ടിസ്റ്റുകളെല്ലാം ഉപയോഗിക്കുന്നതാണ്. എനിക്കൊരു മ്യൂറൽ ആർട്ടിസ്റ്റ് തന്നതാണ് ഇത്. നല്ല ബ്രഷാണ്, കുറേ ദിവസമായി ഞാൻ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രോക്കുകൾ ഉണ്ടാക്കാനും ഇതുപോലുള്ള ഇലകൾ വരയ്ക്കാനും എല്ലാം വളരെ നല്ലതാണ്. പിന്നീട് ലൈറ്റ് നിറങ്ങൾ ഉപയോഗിച്ചു. ഓറഞ്ച് വരുന്ന ഭാഗത്ത് ഓറഞ്ച് തന്നെ മിക്സ് ചെയ്ത് സാബ് ഗ്രീനിൽ ഓറഞ്ച് മിക്സ് ചെയ്ത ഒരു നിറമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഇനിയും നിഴലുകൾ വരയ്ക്കാനുണ്ട്. ആ ചെടികളുടെ ഇപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ചെടികളുടെ നിഴൽ ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് വരയ്ക്കാനുണ്ട്. അത് നമ്മൾ വരറ്റ് അല്പം ബേൺസിനെ മിക്സ് ചെയ്ത് ഒരു നിഴൽ രൂപമുണ്ടാക്കിയെടുക്കണം.
അതെ, അടുത്ത ലെയറിലെ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ചെയ്താൽ ആ ഗ്രീൻ കളർ താഴേക്ക് ഒഴുകി വരും. സ്റ്റെപ്പുകളൊക്കെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിലുകൾ ചേർത്തു. വളരെ റഫായാണ് ചേർക്കുന്നത് ഡീറ്റെയിൽ, വളരെ രണ്ട് മൂന്ന് ഡോട്ടുകൾ മാത്രം ചേർത്താണ് അത് കാണിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ വീഡിയോകൾ ഇനി ഞാൻ ചാനലിൽ ഇടുന്നത്. ഇപ്പോൾ തുടക്കക്കാർക്കും ഇത് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ കഴിയും. തീർച്ചയായും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതി തന്നെയാണ്. കാണുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഇതിൽ. ചില ഉണങ്ങിയ ഇലകളുടെ ഭാഗങ്ങളോടെ ബ്രൗൺ നിറം കൊണ്ട് ചേർക്കുന്നു. അതായത് ഓറഞ്ചും സാപ്പ് ഗ്രീൻ മിക്സ് ചെയ്തതാണ്. ഓറഞ്ചും വെർഡൻ ഗ്രീൻ മിക്സ് ചെയ്ത നിറങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മുകളിലേക്ക് ലെമണല്ലോ നിറങ്ങൾ ഉപയോഗിക്കുന്നു. ലെമണല്ലോയും സാപ്പ് ഗ്രീനും ഓറഞ്ചും മിക്സ് ചെയ്തെടുക്കുന്നത് കാണാം. വെറും വൈബ്രൻറ്റ് നിറങ്ങൾ മാത്രമല്ല, ഓറഞ്ചും സാപ്പ് ഗ്രീനും ലെമണല്ലോയും മിക്സ് ചെയ്യുമ്പോൾ ഗ്രേ നിറങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അതും ഈ ചിത്രത്തിൻ്റെ മാറ്റുകൂട്ടുന്നതാണ്. ചില ചില്ലകളും ചില ചെടികളുടെ ശിഖരങ്ങളും എല്ലാം വരച്ച് ചേർക്കുകയാണ്. കൂടുതൽ വെഡൻ ഗ്രീൻ ആണ് ഉപയോഗിച്ചിരുന്നത്. ആ വഴിയിലേക്ക്, ആ സ്റ്റെപ്പിലേക്ക് നീണ്ടു നിൽക്കുന്ന ചെടിയുടെ അഗ്രങ്ങൾ ജസ്റ്റ് രണ്ട് മൂന്ന് ഡോട്ടുകൾ കൊണ്ട് കാണിക്കുന്നു. വീണ്ടും മുകളിലേക്കാണ് പെയിൻറ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ നമ്മൾ മുകളിലെ കോർണറിൽ നിന്ന് തുടങ്ങി ചിത്രത്തിൻ്റെ ഇടതുഭാഗത്തേക്ക് വന്ന് താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് തന്നെ കയറിപ്പോകുന്ന ഒരു റൊട്ടേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓടിൻ്റെ ഭാഗത്ത് ഓറഞ്ചാണ് ചേർത്തത്, എന്നാൽ അതിലല്പം ഗ്രേ ചേർക്കുന്നുണ്ട്. ഗ്രേ എന്ന് പറഞ്ഞാൽ ബെൻസീന് ചേർക്കുകയാണ്. മുഴുവനായി ബ്രൈറ്റായ ഓറഞ്ച് വരാതിരിക്കാൻ വേണ്ടി വളരെ ലൈറ്റായി അവിടെ വാഷ് ചെയ്ത് നമുക്ക് ഹൈലൈറ്റിൻ്റെയൊക്കെ ഒരു ഭാഗം അവിടെ ആവശ്യമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നമ്മുടെ ഫ്രണ്ടിലേക്ക് നീണ്ടു നിൽക്കുന്ന വീടിൻ്റെ ഭാഗമാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആക്കുന്നത്. അവിടെ ഓറഞ്ച് ചേർത്തതിന് അല്പം ബേൺസീന കൂടി ചേർത്ത്, അല്പം ഗ്രീൻ കൂടിയ ബേൺസീന മിക്സ് ചെയ്ത് അതുകൂടി ചേർത്ത് ഓറഞ്ചിനെ കുറച്ചൊന്ന് ഡള്ളാക്കുകയാണ്. പലപ്പോഴും നമ്മൾ പുതിയ തുടക്കക്കാർ വാഷ് ചെയ്യുമ്പോൾ ഒറ്റ നിറമാണ് ഉപയോഗിക്കുക. ആദ്യം മുഴുവനായും ഓറഞ്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ചെയ്യാറ്. അങ്ങനെയല്ലാതെ പല നിറങ്ങളും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ വെളുത്ത ചുമരിൽ വീഴുന്ന ആ ഓടിൻ്റെ നിഴലിൽ ഇപ്പോൾ തന്നെ ഞാനൊരു ഗ്രീൻ ഗ്രേ പോലത്തെ നിറങ്ങൾ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞു. ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഓടിൻ്റെ ഭാഗവും സെർലിൻ ബ്ലൂവും അല്പം പെയിൻസ് ഗ്രേ മിക്സ് ചെയ്ത് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പെയിൻസ് ഗ്രേ അടയാളപ്പെടുത്തിയിട്ടില്ല. അത് അടയാളപ്പെടുത്താനുള്ള സ്ഥലം അവിടെ പരിമിതമായതുകൊണ്ടാണ് ചെയ്യാത്തത്. എന്നാൽ ഞാൻ പറയുന്നുണ്ട്, പെയിൻസ് ഗ്രേയും സെർലിൻ ബ്ലൂ മിക്സ് ചെയ്താണ് ഈ ഒരു ഷാഡോ ഉണ്ടാക്കിയത്. അടുത്ത ലെയറിൽ കൂടുതൽ പെയിൻസ് ഗ്രേ നമ്മളവിടെ ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് ഓറഞ്ച് നിറം അത് മിക്സ് ചെയ്യുന്നു. വാം കളറും കൂൾ കളറും ഉപയോഗിക്കുകയാണ് ഷാഡോ ഭാഗത്ത്. അവിടെ ഒരു ജനലുണ്ട്, അത് നമുക്ക് അടുത്ത ലെയറിൽ വരയ്ക്കാം. വീണ്ടും ആ ബ്ലൂ നിറം ഉപയോഗിച്ച്, അതായത് പെയിൻസ് ഗ്രേ സെർലിൻ ബ്ലൂ നിറങ്ങൾ ഉപയോഗിച്ച് ഷാഡോ അടുത്ത സൈഡിലും വരയ്ക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പുറകിലുള്ള ഓടിൻ്റെ ഭാഗം കാണുന്നുണ്ട്. അത് നമ്മൾ ഇതുവരെ പെയിൻറ് ചെയ്തിട്ടില്ല. അവിടെ വൈറ്റായി വിട്ടിരിക്കുകയാണ്, നമ്മൾ പെയിൻറ് ചെയ്യണം. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു തകര ഷീറ്റ് കൊണ്ടോ എന്തോ മേഞ്ഞത് കുറച്ചൊന്ന് വളച്ച് വരച്ചിട്ടുണ്ട്. അവിടെ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് വീഴുന്നത്, മുകളിൽ ഭാഗത്ത് ഹൈലൈറ്റ് വീഴുന്നത് കാണാം. എന്നാൽ ചില ഭാഗത്ത് ഹൈലൈറ്റ് കുറച്ചായി വന്നിരിക്കുന്നതും കാണാം, കാരണം അത് വളഞ്ഞിരിക്കുന്നതായി ഫീൽ ചെയ്യിക്കാനാണ് ചെയ്തത്. അതുകൂടാതെ സെർലിൻ ബ്ലൂവും പെയിൻസ് ഗ്രേയും മിക്സ് ചെയ്ത് അതിൻ്റെ നിഴൽ കൂടി നമ്മൾ വരയ്ക്കുകയാണ്. ആ ചുമരിൽ വീഴുന്ന നിഴൽ വെളുത്ത ചുമരാണ്. അവിടെ നിഴൽ വീഴുമ്പോൾ വയലറ്റ് ബ്ലൂ തുടങ്ങിയ നിറങ്ങളാണ് നമുക്ക് തോന്നുക. അതിലല്പം വാം കളർ കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, പുറകിലുള്ള ആ ഓടിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ പെയിൻറ് ചെയ്തു. ഈ സമയത്ത് ആദ്യം വാഷ് ചെയ്ത ബ്ലൂ നിറത്തിൻ്റെ കൂടെ അല്പം വാം കളർ കൂടി ചേർക്കുകയാണ്. കുറച്ച് ബേൺസീന, കുറച്ച് ലെമണല്ലോ ഒക്കെ ചേർത്തു. മുഴുവനായും ഒറ്റ ബ്ലൂ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇനി വീടിന് പുറകിലുള്ള ആ ഓടിൻ്റെ ഭാഗം പെയിൻറ് ചെയ്യുകയാണ്. ആ വാഴയുടെ ഇലയുടെ ഇടയിലൂടെ കാണുന്ന ആ ഭാഗം കൂടി പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ വാഴ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. ഇനി അവിടെ ഒരു ഡാർക്ക് നിറം കൂടി നമുക്ക് ചേർക്കാനുണ്ട് വാഴയുടെ ഇലയുടെ ഇടയിൽ. നമ്മൾ അടുത്ത ലെയറിലാണ് ചെയ്യുന്നത്. ഇനി റിഗർ ബ്രഷ് എടുത്ത് കുറച്ച് ഡീറ്റെയിലുകൾ ചേർക്കാം. ചില ഭാഗങ്ങളിൽ ചെറിയ ലൈനുകളിട്ടും ഡോട്ടുകളിട്ടും എല്ലാം വാഴയുടെ ഇലയെ വേർതിരിക്കുകയും ഡാർക്ക് വേണ്ടടുത്ത് ചെറിയ ചെറിയ ഡാർക്ക് ഇടുകയും ചെയ്യുമ്പോൾ വാഴ ഒന്നുകൂടി ക്ലിയറായി വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മറക്കരുത്, ഇതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ ഞാൻ എൻ്റെ ഹിന്ദി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് താഴ്ഭാഗത്ത്.
ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി കാണുക. അതാണ് ഞാൻ ബാൻഡിൽ അവിടെ എഴുതിയിരിക്കുന്നത്. കുറേ പേർ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വേണമെന്ന്. നോർത്ത് ഇന്ത്യക്കാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മളുടെ ചാനലിൽ മലയാളം വീഡിയോ ഇടുകയും ഹിന്ദി ചാനലിൽ സബ് ടൈറ്റിലോട് കൂടിയ ഹിന്ദി വീഡിയോ ഇടാനും ആണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും കാണുക, നിങ്ങൾ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. എനിക്ക് വലിയൊരു സപ്പോർട്ടാവായിരിക്കും അത്. ഇവിടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് സെക്കൻഡ് ലെയറും ഉണങ്ങിയിരിക്കുന്നു. നമ്മൾ ഇടതുവശത്ത് വരച്ച ആ മരത്തിൻ്റെ കൊമ്പുകളും ചില്ലകളും എല്ലാം ജസ്റ്റ് രണ്ട് മൂന്ന് ലൈനുകളിട്ട് കാണിച്ചു. ഇനി ബേൺസിനെയും പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് നിറം എടുക്കുകയാണ്. അതല്പം ക്രിംസൺ റെഡ് കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് ആ ഓടിൻ്റെ മുകളിലുള്ള ലൈനുകൾ, അതായത് ഓട് മേജറിൻ്റെ ആ ലൈനുകൾ വരയ്ക്കുകയാണ്. മൂലോടുകളും എല്ലാം അടയാളപ്പെടുത്തി അതെ താഴ്ഭാഗത്ത് ഉള്ള ഡാർക്ക് നിറം ചേർത്തു. ഓടിൻ്റെ അഗ്രമെല്ലാം റഫാക്കി ഇതുപോലെ ജസ്റ്റ് ഡോട്ടുകളിട്ട് ഓടിൻ്റെ ആ ഒരു മേഞ്ഞ രീതി നമ്മൾ കാണിക്കുകയാണ്. അവിടെ ഷാഡോ വരുന്ന ഭാഗത്തും അതേ നിറം തന്നെയാണ് ചേർത്തത്. ഓടിൻ്റെ മുകളിൽ വീഴുന്ന ആ ഡാർക്ക് നിറം തന്നെയാണ് ചേർത്തത്. ഹൊറിസോണ്ടൽ ലൈനുകൾ വരച്ച് ഓടിൻ്റെ ഭാഗം കാണിക്കുന്നു. ലൈനുകളല്ല, ജസ്റ്റ് ഡോട്ടുകളിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പുറകുവശത്തിൻ്റെ വർക്ക് നമ്മൾ തീർത്തിരിക്കുന്നു. ഇനി ഫ്രണ്ട് വശത്തുള്ള ആ ഒരു ഓടിൻ്റെ ഷാഡോയും അതിൻ്റെ റഫ്നെസ്സും ഒക്കെയാണ് നമുക്ക് കാണിക്കേണ്ടത്. കൂടാതെ അവിടെ ജനലുണ്ട്, അത് വരയ്ക്കുന്നു. ഫ്രണ്ട് ഭാഗത്തും ജനലും വാതിലും ഉണ്ട്, അത് നമ്മൾ വരയ്ക്കണം. എന്നാൽ മിലിൻ സാറിൻ്റെ ഈ ഒരു ചിത്രത്തിൽ ഉള്ളതുപോലെയല്ല ഞാൻ ഇവിടെ ജനലും വാതിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഷാഡോ വരച്ചത് ഒന്നുകൂടി ഡാർക്കാക്കുന്നു. സെർലിൻ ബ്ലൂ, പെയിൻസ് ഗ്രേ തുടങ്ങിയ നിറങ്ങൾ കൊണ്ടാണ് ഡീറ്റെയിലുകൾ ഉണ്ടാക്കുന്നത്. ആ ഷീറ്റ് മഞ്ഞതിൻ്റെ മുകളിൽ നാല് ലൈനുകൾ ഇട്ട് അതിൻ്റെ ഒരു ഒഴുക്ക് കാണിക്കുന്നു. ഇവിടെ നമുക്ക് ഇനി ജനലുകൾ വരയ്ക്കാനുണ്ട്, അത് നമ്മൾ വരയ്ക്കും. മുകൾ ഭാഗത്ത് ചെറിയൊരു ജനലും താഴെ ഒരു ജനലും ഒരു വാതിലുമാണ്. ഷാഡോയുടെ കട്ടി ഒന്നുകൂടി കൂട്ടി അവിടെ നമ്മൾ ജനൽ വരയ്ക്കാൻ പോവുകയാണ്. നമുക്കൊരു ചിത്രം ഇഷ്ടപ്പെട്ടാൽ അതിൽ എന്ത് മാറ്റങ്ങൾ വരുത്തി, നമ്മളുടേതായ മാറ്റങ്ങൾ വരുത്തി പുതിയൊരു ചിത്രമാക്കി മാറ്റിയെടുക്കാം എന്നൊരു പരീക്ഷണം കൂടിയാണ് ഈ ചിത്രത്തിൽ. ഞാൻ പലപ്പോഴും അത് ചെയ്യാറുണ്ട്, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഷീറ്റ് മേഞ്ഞതിന് താഴെയുള്ള കൂടുതൽ ഡാർക്ക് ലൈനുകൾ കൊണ്ട് ഡാർക്കാക്കി കാണിക്കുന്നു. അവിടെയുള്ള ചെറിയ ജനൽ ഡാർക്കായി ഞാൻ വരച്ചെടുക്കുന്നു. ഇടത് ഭാഗത്തുള്ള വാതിലിൻ്റെ ഭാഗവും വരയ്ക്കുന്നു. ആ വാതിലിൻ്റെ മുകളിലുള്ള ഷാഡോ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അവിടെ വൈറ്റ് നിറമാണെങ്കിലും താഴേക്ക് അതിനെ ഇതുപോലെ ലൈറ്റ് നിറം കൊണ്ട് പരത്തിയെടുക്കുന്നു. അപ്പോൾ വാതിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി വാതിലിൻ്റെ ചുറ്റുമുള്ള ഒരു ബ്രൗൺ നിറം കൂടി ചേർക്കേണ്ടതുണ്ട്. ഒരു മരത്തിൻ്റെ കട്ട്ലയുടെ നിറമാണ് നമ്മൾ ചേർക്കേണ്ടത്, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം. അവിടെ കുറച്ച് ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുകയാണ്. ചുമരിൻ്റെ മുകളിലുള്ള പടവിൻ്റെ പോലെയുള്ള ചില ഡീറ്റെയിലുകൾ ചേർക്കുകയാണ്. ഇതൊന്നും മിരിൻ സാറുടെ പെയിൻറ്റിങ്ങിലില്ല, എൻ്റെതായ ചില മാറ്റങ്ങളാണ് അതെല്ലാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓറഞ്ച് നിറം മിക്സ് ചെയ്ത് അത് ബേൺസിനെ മിക്സ് ചെയ്ത് കട്ടയുടെ ഭാഗം ബ്രൗൺ നിറമായി ചേർക്കുന്നു. കുറച്ച് ഓറഞ്ച് നിറം കൊണ്ട് അവിടെ പടവിൻ്റെ ഭാഗം വരച്ചു. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ആ ചെടികളുടെ ഷാഡോ ആണ്. ബേൺസിനിൽ അല്പം ബ്ലൂ ചേർത്ത ഒരു ഷാഡോ ആണ് ചേർക്കുന്നത്. വളരെ ലൈറ്റായി പെയിൻസ് ഗ്രേ എടുക്കുകയാണ്. സ്റ്റെപ്പിൽ വീഴുന്ന നിഴലുകൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഓരോ സ്റ്റെപ്പിലും പലതരത്തിലാണ് നിഴലുകൾ ഇടുക. അത് വരച്ച് കറക്റ്റാക്കാൻ കഴിഞ്ഞാൽ നമുക്കത് നിഴലായി ഫീലാവും. ഇനി കൂടുതൽ ഡാർക്ക് നിറങ്ങളുള്ള ചെടികളെ നമ്മളവിടെ ചേർക്കുകയാണ്. ഉപയോഗിക്കുന്ന റിഗർ ബ്രഷ് 0 പോയിൻ്റ് ആണ്. വാഴയുടെ കൂടുതൽ ഡീറ്റെയിലുകൾ ചേർക്കുന്നു. ആ വാഴയ്ക്കും വീടിൻ്റെ ഓടിനും ഇടയിലുള്ള ചെറിയ ഡാർക്ക് നിറം ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വ്യത്യാസം മനസ്സിലാവും. വീടിൻ്റെ മുകളിലുള്ള ആ ലൈനുകളിട്ട് ടെക്സ്ചർ ഉണ്ടാക്കുന്നു. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ജഗദീഷ് നാരായണൻ സൈനിങ് ഔട്ട്.